ഗഗനം നീ, ഭുവനം നീ, ശിശിരം നീ, ധരണി തൻ ഇരിവേൽ തണല് നീ, ഉദയം നീ, ഉൽക്ക നീ, സർവം നീ, ചരിതമായി മാറണം നീ നീ, യുഗയുഗാന്തരങ്ങളാക നീ, ഉലകിതിൻ്റെ നാഥനാണ് നീ, തടയുമലകളായിരം മുന്നിൽ ഭയമിഴാത്ത നാവികനെതിരെ ചരിതമായി മാറണം നീ നീ, ചരിതമായി മാറണം നീ നീ. എന്തായാലും ഈ പാട്ട് പലർക്കും അറിയില്ല, അത് അന്ന ബേബി പാടിയതാണ്. അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു വളരെ ഇഷ്ടപ്പെട്ട ഒരു സോങ് ആണ്. അപ്പൊ ആ സോങ് കഴിഞ്ഞ് ഇപ്പം മലയാളികൾക്ക് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ കർണികയിൽ ഒരു നല്ല സോങ് പാടിയിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. കർണികയിലേക്ക് ഞാൻ എത്തുന്നത് അരുൺ മെൺപാല, കർണികയുടെ ഡയറക്ടർ അരുൺ ചേട്ടൻ വഴിയാണ്. അരുൺ ചേട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ കുറച്ചധികം മ്യൂസിക് വീഡിയോസിൽ ഞാൻ പാടിയിട്ടുണ്ട്. അങ്ങനെയാണ് അരുൺ ചേട്ടനായിട്ടുള്ള പരിചയം. അതിനുശേഷമാണ് കർണികയിലേക്ക് അരുൺ ചേട്ടൻ്റെ ഫസ്റ്റ് മൂവിയായ, ഡയറക്ഷൻ ചെയ്യുന്ന ഫസ്റ്റ് മൂവിയായ കർണികയിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിലും ഒരു പാട്ട് പാടി പാർട്ടാവാൻ സാധിച്ചു, ഒരുപാട് സന്തോഷം. ഓക്കെ, നമ്മുടെ കർണിക ഒരു ഹൊറർ ജോണറിൽ പോകുന്ന ഒരു മൂവിയാണ്. അപ്പോൾ അതിനകത്ത് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആ സോങ് പാടുമ്പം അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും, മറ്റുള്ള സോങ്സിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഞാൻ പാടിയിരിക്കുന്നതിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ് കർണികയിലെ സോങ്. വളരെ പവർഫുള്ളായിട്ട് വേണം, കുറച്ച് എനർജിയിൽ പാടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അരുൺ ചേട്ടൻ ഗൈഡ് ചെയ്തതനുസരിച്ചാണ് പാടിയത്. അപ്പം ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടായില്ല, എല്ലാം ഓൺലൈനായിട്ടാണ്. അപ്പം പറഞ്ഞു തന്ന ഒരു എന്താ ഗൈഡിങ് അനുസരിച്ചാണ് പാടിയത്. പിന്നെ കറക്ഷൻസ് ചെയ്യാനുണ്ടായത്. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചധികം വീഡിയോസിൽ, മ്യൂസിക് വീഡിയോസിൽ പാടിയിട്ടുള്ളത് കൊണ്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ച് ഈസി ആയിരുന്നു. അരുൺ ചേട്ടനും എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു സോങ്ങിലേക്ക് എത്തി. അത് എനിക്കും ആസ് എ സിംഗർ വളരെ എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയ, പാടാൻ ഒത്തിരി സ്കോപ്പുള്ളൊരു പാട്ടായിരുന്നു. സോ ഐ എം സോ ഹാപ്പി. സംഗീത മേഖലയിലേക്ക് എങ്ങനെയാണ്, അതായത് ചെറുപ്പത്തിൽ വന്നതാണോ നമ്മൾ നോർമലി എന്തെങ്കിലും തരത്തിൽ വയറലാകുക അങ്ങനെ വന്നതാണോ? എന്തേലും വയറലൊന്നും ആയിട്ടില്ല. അപ്പം ചെറുപ്പം തൊട്ടേ പാട്ട് പഠിച്ച് അങ്ങനെ വന്നതാണ്. കുഞ്ഞിലെ പാടുമായിരുന്നു. അപ്പം അപ്പം അമ്മ മ്യൂസിക് പഠിക്കാൻ ചേർത്തു. പിന്നെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽസായിട്ടും അങ്ങനെയൊക്കെയാണ് പാടി കയറി വന്നത്. പിന്നീട് എനിക്ക് തോന്നുന്നു ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മ്യൂസിക് സീരിയസ് ആയിട്ട് പ്രൊഫഷൻ ആക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പയ്യെ അതിലേക്ക് മാറുമായിരുന്നു. ഞാൻ പഠിച്ചത് മ്യൂസിക് അല്ല, പ്രൊഫഷണൽ കോഴ്സ് ചെയ്തത് ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പോൾ അത് ഒരു വർഷം ജോലി ചെയ്തതിന് ശേഷം അത് മാറി മ്യൂസിക്കിലേക്ക് വന്നു. ഇപ്പം കുറച്ച് നല്ല പ്രോജക്ട്സ് ഒക്കെ ചെയ്യാൻ പറ്റി, അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു മൂവി വരാനുണ്ട്, പിന്നെ ഒന്ന് രണ്ട് മൂവീസ് ആയിട്ടുണ്ട്. അത് പേരക്കായി വരുന്നേ ഉള്ളൂ, ഇപ്പം ജസ്റ്റ് പാടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പം വരാൻ പോകുന്ന സ്വർഗം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവിയാണ് ഉടനെ വരാനുള്ളത്. അജു വർഗീസ് ആൻഡ് അനന്യ ജോണി ആൻ്റണി ഒക്കെയാണ് സ്റ്റാറിങ്. റജീസ് ആൻ്റണി അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ, ഐ മീൻ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ. സി എൻ ഗ്ലോബൽ മൂവീസിൽ, സി എൻ ഗ്ലോബൽ മൂവീസിൻ്റെ ബാനറിൽ ലിസി കെ ഫെർണാണ്ടസ് ആണ് പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത്. റെക്കോർഡിംഗ് കഴിഞ്ഞിട്ടുണ്ട്, ഇനി വെയിറ്റിംഗ് ആണ്. ആദ്യം പാടി വന്ന ആൽബംസും അങ്ങനെയൊക്കെ ആയിരുന്നു, ഇൻഡിപെൻഡൻറ്റ് പ്രോജക്ട്സ് ആണ് പാടി വന്നിരിക്കുന്നത്. മൂവീസിലേക്ക് നമുക്കൊരു എൻട്രി എന്ന് പറയുന്നത് ശരിക്കും ഡിഫിക്കൽട്ടാണ്. എനിക്കൊന്ന് മൂവി ഇൻഡസ്ട്രിയിൽ ആക്ടേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും ഈവൻ സിംഗേഴ്സിനും എല്ലാവർക്കും ഒരു സ്ട്രഗ്ലിംഗ് ഉണ്ട്. നമ്മളൊരു എന്താ പറയുക, ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ ഇത്തിരി പാടാണ്. പിന്നെ ഒരു ദൈവാനുഗ്രഹം പോലെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ, ഞാൻ വിശ്വസിക്കുന്ന കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കായിട്ട് വരും. എനിക്ക് അങ്ങനെയാണ് കെ ജി എഫ് അല്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് മൂവി സ്ഥാനമൊക്കെ വന്നത്. അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ഈ മൂവി തന്നെ അരുൺ ചേട്ടൻ
ട്രസ്റ്റ് ചെയ്ത് ഏൽപ്പിച്ചു എന്ന് തന്നെ പറയാം ഈ പാട്ട്. ശരിക്കും ഞാൻ അങ്ങനത്തെ ഒരു ജോണർ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. ഞാൻ പാടാറുണ്ട്, പക്ഷെ ആരും ഒരു റെക്കോർഡിങ്ങിന് അങ്ങനെ ഒരു സോങ് എനിക്ക് വെച്ച് നീട്ടിയിട്ടില്ല. അപ്പം ആ ഒരു കാര്യത്തിൽ ഐ എം സോ ഹാപ്പി ദാറ്റ് ചേട്ടൻ എന്നെ ട്രസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. എൻ്റെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സായ അഭിനയ് മാമിനോടും സോൺ റോയ് സാറിനോടും ഒക്കെ എൻ്റെ ഒരു വലിയ താങ്ക്സ് ഉണ്ട്. ബിക്കോസ് പ്രൊഡ്യൂസേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഒരു അപ്രൂവൽ കിട്ടാതെ ഒരിക്കലും നമുക്ക് ഫൈനലിലേക്ക് വരില്ല ഒരു പ്രോജക്റ്റ്. സോ അക്കാര്യത്തിലും ഒരുപാട് ഒരു ബ്ലെസ്സിങ് ആയിട്ട് മാറി ഈ പ്രോജക്റ്റ്. സോ അതിൽ എല്ലാ ടൈപ്പ് പാട്ടുകളും ഉണ്ട്, മെലഡീസ് ഉണ്ട്. ഇപ്പോൾ ഇതൊരു ഡാൻസ് സോങ് ആണ്, കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്. സോ എല്ലാ ടൈപ്പ് പാട്ടുകളും ഉണ്ട്. അരുൺ ചേട്ടൻ എല്ലാം കൈകാര്യം ചെയ്യാറുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാ ജോണേഴ്സും വന്നിട്ടുണ്ട് അതിനകത്ത്. പിന്നെ ഇത് എന്താണെന്നുള്ളത് ഞാനും വെയിറ്റിംഗ് ആണ്. ഇതുവരെ എനിക്കും കൃത്യമായിട്ട് അറിയില്ല. ട്രെയിലർ കണ്ട് എല്ലാവരും സസ്പെൻസ്, എല്ലാവർക്കും ഉള്ള ആ സസ്പെൻസ് എനിക്കും ഉണ്ട്. ഞാനും തിയേറ്ററിൽ കാണാൻ വെയിറ്റ് ചെയ്യാണ്. എൻ്റെ മൈ പേഴ്സണൽ ഫേവറേറ്റ് അല്ലെങ്കിൽ എൻ്റെ ക്ലോസ് ടു മൈ ഹാർട്ട് എന്ന് ഞാൻ വിചാരിക്കുന്ന ചിത്ര ചേച്ചീനെയാണ്. പക്ഷേ ഒരുപാട് ആൾക്കാർ നമ്മുടെ റോൾ മോഡൽസാണ്. ജാനകി എം, ലതാജി, എസ് പി ബി, ദാസർ എല്ലാവരെയും ഫോളോ ചെയ്യാറുണ്ട്, പാട്ടുകൾ കേൾക്കാറുണ്ട്, പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ കൂടുതലും പാടിയിരിക്കുന്ന മെലഡീസാണ്. പക്ഷെ ഫാസ്റ്റ് സോങ്സും ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്, ട്രൈ ചെയ്യാറുണ്ട്. ഫാമിലി എൻ്റെ സ്വന്തം വീട് പാല. ഞാൻ കല്യാണം കഴിച്ച് സെറ്റിൽ ചെയ്തിരിക്കുന്ന അങ്കമാലിയിലാണ്. അങ്കമാലിയിലാണ് ഇപ്പം ഹസ്ബൻഡ്, മോള്, ഹസ്ബൻഡ് പാരൻസ് ഒരായിട്ടാണ്. മോൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, അത്യാവശ്യം പാടും അവള്, നന്നായിട്ട് താളം പിടിക്കും. സോ രണ്ടര വയസ്സായിട്ടുള്ളൂ, അപ്പം അറിഞ്ഞു വരുന്നേ ഉള്ളൂ. എന്തോ ഞാൻ എനിക്ക് തോന്നുന്നു 2016 തൊട്ട് വന്നു സജീവമായിട്ട്. അങ്ങനെ പയ്യെ ഗ്രാജുവലി ആണ് കയറി കയറി വന്നത്. ഇല്ല, ലൈക്ക് ഇറ്റ് ടേക്സ് ടൈം, അത്ര ഞാൻ വിശ്വസിക്കുന്നുള്ളു. നമ്മൾ അല്ല അതാണെങ്കിലും എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവർക്കും ഒരു ഒരു ടൈം ഉണ്ട്. ലൈക്ക് ആ ടൈമിലേക്കാണ് നമുക്ക് എനിക്ക് എല്ലാം ഒന്നിച്ചു വരുന്നതാണ് നല്ലതല്ലേ. പെട്ടെന്ന് നമ്മളൊരു ഹിറ്റായി എന്ന് വിചാരിക്കുക, അത് കഴിഞ്ഞ് നമുക്കത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ അതും പിന്നെ ഒരു ബുദ്ധിമുട്ടാവും. അതിലും നല്ലത് എനിക്ക് തോന്നുന്നു വർക്ക്സിൽ കൂടെ നമ്മൾ ഗ്രാജുവലി കയറി വരുന്നതാണ്. സോ ഞാൻ അതിൽ വിശ്വസിക്കുന്നു. ആ ഒരു ടൈമിലും നമ്മുടെ ഒരു കൺസിസ്റ്റൻ്റ് എഫേർട്സിലും ദൈവാനുഗ്രഹത്തിലും വിശ്വസിക്കുന്ന ഒരാളാണ്. സോ അതിലേക്ക് എത്തും എന്ന് തന്നെ വിശ്വസിക്കുന്നു. പിന്നെ നോർമലി നമ്മൾ ആക്ടേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സിംഗേഴ്സിന് കുറച്ചും കൂടി ഒരു ബെനിഫിറ്റുള്ളത് സോങ്ങിന് എല്ലാ കാലത്തും ഒരു ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ്, അവർ ഒരു ഏത് തരത്തിൽ പാടുന്ന ആൾക്കാരാണെങ്കിലും അവർ നല്ല രീതിയിൽ പാടുന്ന ഒരു സിംഗറിന് അവർക്കൊരു ഓഡിയൻസ് ഉണ്ടാവും. അപ്പോൾ ഭാവിയിൽ ഏത് തരത്തിലുള്ള അല്ല, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എല്ലാ ജോണറും ട്രൈ ചെയ്യാനാണ് ആഗ്രഹം. നല്ലൊരു സിംഗറായിട്ട് നല്ല നല്ല പ്രോജക്ട്സിൻ്റെ പാർട്ടായിട്ട് മുന്നോട്ട് പോകണം എന്നാണ്. അതായത് നമുക്ക് ഒരു ഒരിടത്ത് മാത്രം ഒതുങ്ങി നിൽക്കണം എന്ന് ആഗ്രഹമില്ല. അപ്പം എല്ലാ രീതിയിലും ട്രൈ ചെയ്യണമെന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ് പ്രോജക്ട്സും ഞാൻ ചെയ്യാറുണ്ട്, കമ്പോസിങ് ചെറുതായിട്ട് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ പ്രോജക്ട്സിലേക്ക് വരണം എന്നാണ്. അപ്പം ഒന്ന് രണ്ട് പ്രോജക്ട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓണപ്പാട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും കർണിക നല്ലൊരു ഒരു മൂവിയുടെ നല്ലൊരു മൂവിയും അതുപോലെ തന്നെ ഈ സോങ്ങും ശ്രദ്ധിക്കപ്പെടട്ടെ. താങ്ക് യു. അതുപോലെ തന്നെ അന്ന ബേബി എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിന് അഭിമാനിക്കാവുന്ന തരത്തിലേക്ക് എല്ലാവരും അറിയാനും കൊച്ചുകുട്ടികളടക്കം എല്ലാവരും അറിയപ്പെടുന്ന രീതിയിലേക്ക് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. കൂടുതൽ കൂടുതൽ പ്രൊജക്ടുകൾ ലഭിക്കട്ടെ, ആഗ്രഹങ്ങളൊക്കെ സഫലമാവട്ടെ. ഓക്കെ, താങ്ക് യു. ഒരുപാട് സന്തോഷം. താങ്ക് യു.